മലയാളി സിനിമാ പ്രേക്ഷകരെയും പ്രവർത്തകരെയും ഞെട്ടിക്കുന്ന ഒരു വാർത്ത തന്നെയാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. മലയാളി പ്രേക്ഷകർക്ക് വേദനാജനകമായ ഒരു വാർത്തയിലൂടെ തന്നെയാണ് കടന്നു പോകുന്നത്. പ്രാർത്ഥനയോടെ തന്നെയാണ് ഇപ്പോൾ ചലച്ചിത്ര ലോകം ഈ വാർത്തയെ നോക്കിക്കാണുന്നത്. ഡോക്യുമെന്ററി പ്രദർശന ഉദ്ഘാടന വേദിയിൽ വെച്ച് ഒരു സംവിധായകൻ കുഴഞ്ഞു വീഴുകയും അദ്ദേഹത്തിന്റെ നില ഇപ്പോൾ അതീവ ഗുരുതരാവസ്ഥയിലൂടെ കടന്നു പോവുകയാണെന്ന വാർത്തകൾ പുറത്തുവരികയാണ്. സമാനമായതായിരുന്നു മാമുക്കോയുടെ മരണവും. അതുതന്നെയാണ് ഏറെ ഞെട്ടിക്കുന്നതും എല്ലാവരെയും പേടിപ്പെടുത്തുന്നതും. ഡോക്യുമെന്ററി പ്രദർശന ഉദ്ഘാടന വേദിയിൽ കുഴഞ്ഞു വീണ സംവിധായകൻ മോഹന്റെ നില ഗുരുതരമായി തന്നെ തുടരുകയാണ് എന്നാണ് പുറത്തുവരുന്ന വാർത്തകളിൽ പറയുന്നത്. പ്രാർത്ഥനയോടെ തന്നെയാണ് നിരവധി താരങ്ങളും സിനിമാ പ്രവർത്തകരും ഈ വാർത്തയെ നോക്കിക്കാണുന്നത്. തലച്ചോറിൽ രക്തസ്രാവം ഉണ്ടായതിനെ തുടർന്ന് കുഴഞ്ഞു വീണ മോഹൻ വെന്റിലേറ്ററിലാണ് എന്നുള്ള വാർത്തയാണ് ഏറ്റവും പുതിയത്. തിരുവനന്തപുരത്ത് ഒരു ചടങ്ങിൽ പ്രസംഗം കഴിഞ്ഞ് തിരികെ ഇരിപ്പിടത്തിലേക്ക് എത്തിയപ്പോൾ ദേഹാസ്വസ്ഥ്യം ഉണ്ടാവുകയായിരുന്നു. ചലച്ചിത്ര അക്കാദമി നിർമ്മിച്ച് കെ ജയകുമാർ സംവിധാനം ചെയ്ത എം കൃഷ്ണൻ നായർ എ ലൈഫ് ഇൻ പ്ലേ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഡോക്യുമെന്ററിയുടെ പ്രദർശനം ഉദ്ഘാടന വേദിയിലാണ് ഈ സംഭവം നടന്നത്. ഇതിനെ തുടർന്നുള്ള സംഭവങ്ങൾ തന്നെ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നുണ്ട്. നിരവധി പേരാണ് അദ്ദേഹത്തിന് പ്രാർത്ഥന അർപ്പിച്ചെത്തിയത്. തീർച്ചയായും ആരോഗ്യവനായി തിരിച്ചു വരട്ടെ എന്നുള്ള പ്രാർത്ഥന തന്നെയാണ് എല്ലാവർക്കും ഇപ്പോൾ ഉള്ളത്. അദ്ദേഹത്തിന്റെ കുടുംബത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥനയും ആരാധകർ നൽകുന്നുണ്ട്. കുടുംബത്തോടൊപ്പം തന്നെ ഞങ്ങൾ ഉണ്ടെന്നും നിരവധി സിനിമാ പ്രവർത്തകരും അവരോടൊപ്പം തന്നെ സഹായിക്കാനുണ്ടെന്നും ഈ വേളയിൽ തന്നെ പറയുന്നു. തൈക്കാട് ഗണേശത്തിൽ നടന്ന പ്രകാശന ചടങ്ങിൽ പ്രസംഗം കഴിഞ്ഞ് തിരികെ കസേരയിലേക്ക് മടങ്ങിയ മോഹന് ദേഹാസ്വസ്ഥ്യമുണ്ടായി. വിയർപ്പും ആകെ തളർച്ചയും ഉണ്ടായി. പിന്നാലെ ഒരു ബോധക്ഷയം പോലെ തോന്നുകയും ചെയ്തു. ഉടനെ ചലച്ചിത്ര അക്കാദമിയുടെ വാഹനത്തിൽ അദ്ദേഹത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തു. വാഹനത്തിൽ വെച്ച് തന്നെ ആദ്യമേ പരിശോധന നടത്തിയിരുന്നു. തലച്ചോറിൽ രക്തസ്രാവം കണ്ടെത്തിയതിനെ തുടർന്ന് രാത്രി തീവ്രപരിചരണ വിഭാഗത്തിൽ നിന്ന് വെന്റിലേറ്ററിലേക്ക് മാറ്റുകയും ചെയ്തു. ആദ്യം ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച് അദ്ദേഹത്തിനെ കുറേയധികം നേരം തന്നെ തീവ്രപരിചരണ വിഭാഗത്തിൽ മരുന്നുകൾ നൽകി ശുശ്രൂഷിക്കാൻ നൽകി. എന്നാൽ അദ്ദേഹത്തിന്റെ ശരീരം മരുന്നുകളുമായി പ്രതികരിക്കാത്തതിനെ തുടർന്ന് തന്നെയാണ് അദ്ദേഹത്തിനെ വെന്റിലേറ്ററിലേക്ക് ഇപ്പോൾ മാറ്റിയിരിക്കുന്നതെന്നും വാർത്തകൾ പുറത്തുവരുന്നുണ്ട്. ശാലിനി എന്റെ കൂട്ടുകാരി, വിട പറയും മുൻപേ, പക്ഷെ, ഇസബെല്ല, ഇടവേള തുടങ്ങി നിരവധി ചിത്രങ്ങളുടെ സംവിധായകനാണ് മോഹൻ. മലയാളികൾക്ക് വളരെയധികം സുപരിചിതമായ ഈ സിനിമകളിലൂടെ തന്നെ മലയാളികൾ ഏറ്റെടുത്ത ഒരു സംവിധായകൻ എന്ന് തന്നെ മോഹനെ വിശേഷിപ്പിക്കാം. അങ്ങനെ ഒരു അവധിക്കാലത്ത് മുഖം, ശ്രുതി, ആലോലം, വിട പറയും മുൻപേ എന്നീ അഞ്ചു സിനിമകൾക്ക് തിരക്കഥയും അദ്ദേഹം എഴുതിയിട്ടുണ്ട്. നല്ലൊരു തിരക്കഥാകൃത്തും സംവിധായകനുമായ അദ്ദേഹത്തിന്റെ കഥകളും സംവിധാനവുമൊക്കെ മലയാളികൾ ഏറ്റെടുത്തത് തന്നെയാണ്. ഇതിലെ ഇനിയും വരൂ, കഥയറിയാതെ എന്നിവയും കഥയും അദ്ദേഹത്തിന്റെ തന്നെയാണ്. ഇതിന്റെ സോഷ്യൽ മീഡിയയിൽ വൈറലാവുകയാണ് ഇപ്പോൾ ഇദ്ദേഹത്തിന്റെ ആരോഗ്യവനായി തിരിച്ചു വരാനുള്ള പ്രാർത്ഥനകൾ. നിരവധി താരങ്ങളും മലയാളി പ്രേക്ഷകരും മലയാളി സിനിമാ പ്രവർത്തകരുമാണ് അദ്ദേഹത്തിന്റെ ആയുസ്സിന് വേണ്ടിയും അദ്ദേഹം ആരോഗ്യവനായി തിരിച്ചു വരാൻ വേണ്ടിയും പ്രാർത്ഥനകൾ അർപ്പിക്കുന്നത്. ഇപ്പോൾ അദ്ദേഹത്തിനെ കുറിച്ചുള്ള വാർത്തകൾ തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ നിറയുന്നത്. പൂർണ്ണ ആരോഗ്യവാനായി തിരിച്ചു വരാൻ സാധിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നുവെന്ന് മലയാളി പ്രേക്ഷകർ പറയുന്നു. കൂടുതൽ സിനിമാ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.